നമസ്കാരം. ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾ ഇന്ന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇവയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ കൃത്യമല്ലാത്ത ആഹാര രീതിയും വ്യായാമക്കുറവും എല്ലാമാണ്. ഇവയെല്ലാം പരിഹരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എന്തായാലും പുത്തൻ ആരോഗ്യ ചിന്തകളുമായി നമുക്ക് പോകാം ടേസ്റ്റ് ടൈം കുക്ക് ഹൗസിലേക്ക്. ഹലോ, ഇന്ന് നമ്മള് കോളിഫ്ലവർ വെച്ചൊരു കുർമയാണ് ചെയ്യാൻ പോണത്. കോളിഫ്ലവർ വെച്ചുള്ള കുർമ നമ്മുടെ ചപ്പാത്തിക്ക് നല്ല ആപ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. സവോള ഉണ്ട്, പച്ചമുളക് ഉണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, കറിവേപ്പില ഉണ്ട്, തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പൊടിയാണെങ്കിലും മതി. പിന്നെ ചെറുതായിട്ട് നുറുക്കിയ കോളിഫ്ലവർ ഉണ്ട്, കടുകുണ്ട്, എണ്ണയുണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, പിന്നെ ഇറച്ചി മസാല കുറച്ച്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ ചെയ്യാം. ആദ്യമേ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് ആവശ്യത്തിന് നമുക്ക് കുറച്ച് എണ്ണ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് സവോള ഇതിലിട്ട് വഴറ്റാം. കടുകിട്ടു. അപ്പൊ കടുക് പൊട്ടട്ടെ. അപ്പൊ എന്തായാലും ഞാൻ കോളിഫ്ലവറിന്റെ കാര്യം പറഞ്ഞുതരാം. കോളിഫ്ലവർ നമ്മൾ ചെറുതാക്കി നുറുക്കിയിട്ട് ഒരിത്തിരി മഞ്ഞളിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമ്മൾ കറി വെക്കാൻ. അപ്പൊ എന്തായാലും ഇന്ന് കോളിഫ്ലവർ കുറുമ വെച്ച് കഴിയുമ്പോൾ ചപ്പാത്തിക്ക് നല്ല കിഴിവായിരിക്കും. അപ്പൊ എന്തായാലും കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് സവാള ഇടാം. കടുക് പൊട്ടി, ഇനി നമുക്ക് ഇതിലോട്ട് സവോള ഇടാം. സവോള ഇട്ടു. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലോട്ട് ഇഞ്ചി ഇടാം, കുറച്ച് ഇഞ്ചി ഇടാം. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി സവോളയൊക്കെ നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിലോട്ട് മസാലയൊക്കെ ആഡ് ചെയ്താൽ മതി. തീ കൂട്ടി വെച്ച് നന്നായിട്ട് നമുക്കിത് വഴറ്റാം. കുറച്ച് ഉപ്പ് കൂടി ഇടാം. അപ്പൊ പെട്ടെന്ന് സവോള വാടിക്കിട്ടും. ഈ കോളിഫ്ലവർ ഒക്കെ അടർത്തി എടുക്കാൻ വേണ്ടി നമുക്ക് കുട്ടികളെയൊക്കെ കൂട്ടി പിടിക്കാം കേട്ടോ. കാരണം ഈ കോളിഫ്ലവർ കുറെ ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നിൽക്കണായിരിക്കും. അപ്പൊ അതിന് കുറെ സമയമൊന്നും കളയണ്ട. നമ്മൾ സവോള അരിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ശരിയാക്കുമ്പോഴത്തേക്കും ചെറിയ പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അടർത്തി എടുക്കാൻ വേണ്ടി ഒരു മുറത്തിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മയും കൂടി നമ്മുടെ ഈ കോളിഫ്ലവർ കുറുമയിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ കണ്ടില്ല, നമ്മൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകും എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലോട്ട് നമുക്ക് ഇതിന്റെ മസാലകൾ ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് മഞ്ഞപ്പൊടി ഇടാം, കുറച്ച്, വളരെ കുറച്ച് മതി, കാൽ ടീസ്പൂൺ. ഇനി മല്ലിപ്പൊടി ഇടാം, ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് ഇറച്ചി മസാല, ഇത്തിരി മതി, ഇത്തിരി ഇട്ടു. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സായി. ആ മസാലയുടെ ഒരു പച്ചപ്പൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒന്ന് ചെറുതായിട്ട് വറുത്ത ശേഷം നമുക്കിതിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടു തരം പാല് വേണം. ഓക്കെ, അപ്പോൾ തലപ്പാലും ഉണ്ട്, രണ്ടാം പാലും ഉണ്ട്. രണ്ടാം പാല് നമുക്ക് വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് കുറുകിയ പാലൊഴിച്ച് ചൂടോടെ ഇറക്കി ഇടാം. ഇനി കോളിഫ്ലവർ ഇടാം. മസാലയൊക്കെ ഒരുവിധമായിട്ടുണ്ട്. കോളിഫ്ലവർ നേരത്തെ തന്നെ നമ്മൾ കഴുകി വെച്ച കോളിഫ്ലവറാണ്, അതുകൂടെ ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പൊ ശരിക്കും തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. തേങ്ങാപ്പാലിന് പകരം ഞാനിപ്പോ തേങ്ങയുടെ പൊടി നമുക്ക് വാങ്ങാൻ കിട്ടും എളുപ്പത്തിന്. ചില സമയത്ത് നമുക്ക് വീട്ടിലിപ്പോ തേങ്ങ ചിരണ്ടാൻ ആളില്ല, അല്ലെങ്കിൽ നമുക്ക് വയ്യ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് ചില നേരം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ ഇപ്പൊ എല്ലായിടത്തും നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോ അത് വാങ്ങിച്ച് നമ്മൾ മിക്സ് ചെയ്താലും സെയിം ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കുറച്ചും കൂടെ പണി എളുപ്പമാവുകയും ചെയ്യും. പക്ഷേ തേങ്ങയുടെ സ്വാദ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ കൂടി നമ്മുടെ പണി നടക്കും, അത്യാവശ്യം കാര്യവും ശരിയാവും. അപ്പോൾ കുറച്ച് തേങ്ങയുടെ പൊടിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളത്തിൽ നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. കോളിഫ്ലവറിന് അധികം വേവൊന്നുമില്ല, നമുക്കറിയാം. ഒന്ന് തിളച്ചാൽ തന്നെ പെട്ടെന്ന് വേകും. അപ്പോൾ ഒന്ന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, പൊതുവേ വെജിറ്റബിൾസിനൊക്കെ വേവ് കുറവാണ്. പിന്നെ അതുമല്ല, ഒരുപാട് വെജിറ്റബിൾസ് വേവിച്ച് കഴിക്കുന്നതിലും രുചിയും പ്രോട്ടീനും അതൊരു പകുതിയായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴാണ്.
അതിൻ്റെ പോഷകാംശം നഷ്ടപ്പെടാതെ അതിൻ്റെ കളറ് ലൂസ് ചെയ്യാതെ ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് സെർവ് ചെയ്യാനും പറ്റും, നല്ല രുചിയോടെ കഴിക്കാനും പറ്റും. അപ്പോൾ എന്തായാലും ഉപ്പിട്ടിട്ടുണ്ട് നമ്മൾ, മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മെല്ലെ ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം എന്തായാലും കോളിഫ്ലവർ കിടന്ന് തിളത്തിളാ തിളച്ച് വരികയാണ്. കുറച്ച് സമയം എന്തായാലും വേണം. അപ്പോൾ ആ സമയം നമുക്കൊന്ന് സംസാരിച്ചാലോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ കുറേ ഡിഷസായി നിങ്ങൾക്ക് പറഞ്ഞതന്നെ ഏകദേശം എത്ര ഡിഷായി എന്ന് വല്ല ഐഡിയ ഉണ്ടോ? എന്തായാലും എനിക്ക് തോന്നുന്നു 250 ഡിഷസാണ് നമ്മൾ തമ്മിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം എന്തോരം റെസിപ്പീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, പക്ഷെ ഒത്തിരി റെസിപ്പീസ് നിങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനൊരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു തരുന്നേക്കാളും നല്ല രുചികരമായ ഡിഷസൊക്കെ നിങ്ങളും എനിക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയല്ലേ. അപ്പം എന്തായാലും നല്ല രസമല്ലേ ഇങ്ങനെ എല്ലാ ദിവസവും ടേസ്റ്റ് ടൈമിൽ വന്ന് എനിക്ക് നിങ്ങളോട് വർത്തമാനം പറയാൻ പറ്റുക, നിങ്ങൾ എന്നെ കാണുന്നു, അതുപോലെ നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ശരിക്കും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ചെറിയ കുട്ടികൾ വരെ എന്നോട് കാണുമ്പോൾ പറയും, ചേച്ചി പറഞ്ഞായിരുന്നു ഇപ്പോൾ അമ്മ എന്നെ കിച്ചണിൽ കൂട്ടാറൊക്കെ ഉണ്ട്. അതൊക്കെ പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പണ്ടൊക്കെ അമ്മമാർക്ക് കുട്ടികളെ കിച്ചണിൽ കയറ്റുക, അതുപോലെ എന്തെങ്കിലും പണിയിൽ സഹായിക്കുക, വേണ്ട അകത്തോട്ട് വയ്ക്കോ ഞാൻ ചെയ്തോളാം, പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ. കാരണം ഇപ്പോൾ ടേസ്റ്റ് ടൈമിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് പിള്ളേരെയും, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, അവരെയൊക്കെ നിങ്ങളുടെ പാചകത്തിലെ പങ്കാളികളാക്കണം. എല്ലാവരുടെയും കൂടെ കൂട്ടായ്മയോടെ നമുക്ക് കിച്ചണിൽ ഒരുമിച്ച്, അമ്മയ്ക്ക് എപ്പോഴും കരുത്തല്ലേ കുട്ടികൾ, അവരുടെയൊക്കെ സഹായത്തോടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മളും ഒത്തിരി ടയേർഡ് ആവില്ല. സാധാരണ ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാരുണ്ടോ ഓക്കെ, പക്ഷെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന അമ്മമാർക്ക് ഏറെ സഹായമാണ് കുട്ടികൾ അവരുടെ കൂടെ കൂടി ഭക്ഷണം പാചകം ചെയ്യുക. അത് നമ്മൾ സന്തോഷത്തോടെ നല്ല നിറഞ്ഞ മനസ്സോടെ നമ്മുടെ ഭർത്താവിനും വീട്ടിലുള്ള പാരൻസിനും ഒക്കെ വിളമ്പി കൊടുക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് കിട്ടുമ്പോൾ നല്ല സന്തോഷമല്ലേ. അപ്പം ഇതുപോലെ ഒത്തിരി പാചക പരീക്ഷണങ്ങൾ നടത്താൻ എന്നെ തീർച്ചയായും സഹായിച്ചിട്ടുള്ളത് നിങ്ങളുടെ പ്രചോദനങ്ങൾ തന്നെയാണ്. ഇപ്പം എന്തായാലും നമ്മുടെ കോളിഫ്ലവർ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. തീരെ വല്ലാണ്ട് വെന്ത് പോയി കഴിഞ്ഞാൽ കോളിഫ്ലവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലുത്ത് പോകും. അങ്ങനത്തെ ഒരു പരിഭവം നമുക്ക് വേണ്ടേ വേണ്ട. അപ്പം എന്തായാലും ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ തിക്കായിട്ടുള്ള പാല് കൂടി ആഡ് ചെയ്ത് അതൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് കൂട്ടാൻ വേണ്ടി നല്ലൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പം എന്തായാലും നമുക്ക് പാല് മിക്സ് ചെയ്യാം. ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. അതിനുശേഷം ഒരു 1, 2, 3, 4 സ്പൂൺ കുറച്ച് മതി. ശരിക്കും ഈ തേങ്ങാപ്പൊടി നമുക്കൊക്കെ വലിയ സൗകര്യമാണ്. കാരണം വർക്കിംഗ് വുമൺസിന് തേങ്ങയൊക്കെ ചിരണ്ടാൻ ചിലപ്പോൾ മെയ്ഡ് ഉണ്ടായില്ല എന്നിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തേങ്ങ ചിരണ്ടിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടിയെന്നിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കുറുക്കി പെട്ടെന്ന് ആവശ്യത്തിന് രാത്രിയൊക്കെ പെട്ടെന്ന് നമുക്ക് കറി വെക്കണം, അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് കറി വെക്കണം എന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് ഇത് ചെയ്യാവുന്നുള്ളൂ. നല്ല ടേസ്റ്റാണ് താനും. അപ്പം എന്തായാലും ഇനി ഇതുകൂടി ആഡ് ചെയ്ത് നമ്മുടെ കറി റെഡിയാക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. മീതെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കറിവേപ്പില ഇങ്ങനെ കീറിയിടാം. കീറിയിട്ട് ഇനി ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടോടെ വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. നല്ല കുറുകി ഇരിപ്പുണ്ട്. അപ്പൊ ശരി, അപ്പൊ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ കോളിഫ്ലവർ കുറുമ റെഡി ആയിരിക്കാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം പെട്ടെന്ന്. അതായത് നമ്മൾ ആദ്യമേ തന്നെ സവാള നല്ലോണം വഴറ്റി കടുക് പൊട്ടിച്ചു, പിന്നെ പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെ ഇറച്ചി മസാലയും ഒരു പൊടിക്ക് നുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ വഴറ്റി അതിനുശേഷം ചെറുതായിട്ട് തേങ്ങാപ്പൊടി കലക്കിയ വെള്ളത്തിൽ നമ്മൾ കോളിഫ്ലവർ ഇട്ട് വേവിച്ചു. എല്ലാം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നല്ല തിക്കായിട്ടുള്ള കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ചൂടാക്കി നല്ല ഭംഗിയുള്ള കറിവേപ്പിലയൊക്കെ കൂടി പിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു പാത്രത്തിൽ നമ്മൾ സെർവ് ചെയ്തു. ഇനി ചൂടുള്ള ചപ്പാത്തിയുടെ കൂടെ ഇതങ്ങോട്ട് ഒരു പിടി പിടിച്ചാൽ ഞാൻ പറയണ്ടല്ലോ. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം മറ്റൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. ഇനി ടേസ്റ്റ് ടൈം ടിപ്സ്.
ഇറച്ചി പാകം ചെയ്യുന്നതിന് മുമ്പ് അല്പം നാരങ്ങ നീര് പുരട്ടി വെച്ചാൽ ഇറച്ചിക്ക് നല്ല മാർദ്ദവം ലഭിക്കും. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കാൻ പോകുന്ന ഡിഷാണ് പാവയ്ക്ക ചെമ്മീൻ വരട്ടിയത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും വളരെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് പാവയ്ക്കയും ചെമ്മീനും കൂടി വരട്ടിയത്. അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാവയ്ക്ക, ചെമ്മീൻ, ഉപ്പ്, ചെറിയ ഉള്ളി, കടുക്, പച്ചമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, വേപ്പില, വെളിച്ചെണ്ണ, ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. അപ്പൊ നമുക്ക് തുടങ്ങാം പാവയ്ക്കയും ചെമ്മീനും കൂടി വരട്ടിയത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പാവയ്ക്കും ചെമ്മീനും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്കൊന്ന് വേവിക്കാം. ആദ്യമായിട്ട് കുറച്ച് വെള്ളമൊഴിക്കാം. വെള്ളം പാകത്തിന് എടുക്കാം. അത് നമുക്ക് പാവയ്ക്കും ചെമ്മീൻ ഇടുമ്പോൾ തന്നെ അറിയാം എന്തോരം വെള്ളം വേണമെന്ന്. ചെമ്മീൻ ഒരു ബൗൾ, സ്വല്പം മഞ്ഞപ്പൊടി, ഉപ്പ്, ഉപ്പ് പാകത്തിന്. നന്നായിട്ട് മിക്സ് ചെയ്ത് പാവയ്ക്കയും ഉപ്പും മഞ്ഞപ്പൊടിയും നന്നായിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വരട്ടിയെടുക്കേണ്ടത്. അപ്പം കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാവയ്ക്കയും ചെമ്മീനും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഏകദേശം വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം, കുറച്ച് സമയം കൂടി എടുക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ പാവയ്ക്കയും ചെമ്മീനും എന്താ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാവയ്ക്കയും തീയിലുള്ള കോമ്പിനേഷൻ പാവയ്ക്കൊക്കെ നല്ല കയ്പ്പാണ്. അപ്പൊ ചെമ്മീനും കൂടി കൂടിയിട്ട് വെക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെങ്ങനെ ഇരിക്കും. അങ്ങനെ അധികം ആരും അങ്ങനെ വെച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവിൽ പാവയ്ക്കയും ചെമ്മീനും കൂടി വരട്ടിയത്. സാധാരണ ചെമ്മീൻ്റെ കൂടെ കടച്ചക്ക, അതേപോലെ ചെമ്മീൻ അച്ചിങ്ങായും ചെമ്മീനും വരട്ടിയതുണ്ടാവാറുണ്ട്. അപ്പൊ ചെമ്മീൻ്റെ കൂടെ കോമ്പിനേഷൻ പാവയ്ക്ക് വരുമെന്ന് ചിലവർക്ക് നല്ല ഡൗട്ട് ഉണ്ടാവും. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും. പാവയ്ക്കൊക്കെ ഒരു കയ്പുണ്ടെങ്കിലും ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വരട്ടി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഈ ചെമ്മീൻ്റെ ഇത്തിരി ആ കയ്പ് മാറണമെങ്കിൽ നമ്മൾ കുറച്ച് നല്ലോണം ഒരു ബൗള് നിറയെ ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു, നമുക്ക് കടുക് പൊട്ടിക്കാം. ഒരു സ്പൂൺ കടുക്, അതിനുശേഷം ഒരു ബൗള്, അതായത് പാവയ്ക്ക് കുറച്ച് ചെമ്മീനിലും കുറച്ചും കൂടി അധികം പാവയ്ക്കുണ്ട്, അല്ലെങ്കിൽ പാവയ്ക്കും ചെമ്മീനും സമസമം എടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ കുറച്ചും കൂടി അധികം ഞാൻ പാവയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്കയുടെ കൂടെ ചെമ്മീൻ കുറച്ചായതുകൊണ്ട് പാവയ്ക്ക വരട്ടിയതെന്നും കൂടി പറയാം. ചെമ്മീൻ പേരിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ചെമ്മീൻ വരട്ടിയത് എടുക്കണമെങ്കിൽ പാവയ്ക്ക കുറച്ച് കുറയ്ക്കാം. അപ്പം ഒരു ബൗള് ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം ഒരു ബൗള് ഉള്ളി എടുക്കാം. ഉള്ളി എടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം ഈ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് നമുക്ക് വഴറ്റാം. നമുക്ക് നോക്കാം അതിൻ്റെ ഇടയ്ക്ക് പാവയ്ക്കയും ചെമ്മീനും വെന്തുവോന്നൊന്ന് നോക്കണം. ഏകദേശം വെന്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ഇതിൻ്റെ കൂടെ വേപ്പില ആഡ് ചെയ്യും. ഉള്ളിയൊരു ചുമപ്പ് നിറമാവുന്ന സമയത്ത്, ഒരു ചുമന്ന കളറായി കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പച്ചമുളക്,
അതേപോലെ എരിവ് വേണമെന്നില്ലെങ്കിൽ നമുക്ക് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ മഞ്ഞപ്പൊടി മാത്രം ഇട്ട് പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് വരട്ടിയെടുക്കാം. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല സ്പൈസി ആയിരിക്കും. ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മാത്രം മതി. അപ്പം ഇത് കുറച്ചും കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഏകദേശം നമ്മുടെ പാവയ്ക്ക ആയിക്കഴിഞ്ഞു. പാവയ്ക്ക് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. പാവയ്ക്കും ചെമ്മീനും കൂടി വെന്തത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് ആഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മുളക് പൊടി. ഒരു സ്വല്പം മതി മുളക് പൊടി. ഒന്നുകൂടി പറഞ്ഞുതരാം, എരിവ് വേണമെന്നുള്ളവർക്ക്, എരിവ് വേണ്ട എന്നുള്ളവർക്ക് മുളക് പൊടി വേണ്ട. എരിവ് വേണമെന്നുള്ളവർക്ക് മാത്രം ഈ പാവയ്ക്കും ചെമ്മീനും വരട്ടിയിൽ മുളക് പൊടി ഉപയോഗിച്ചാൽ മതി. അപ്പം നമ്മുടെ പാവയ്ക്ക ചെമ്മീനും വെന്ത് കഴിഞ്ഞു, നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പാവയ്ക്കയും ചെമ്മീനും നന്നായിട്ട് ഞാൻ ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സ്വല്പം തേങ്ങാ പീരിയും കൂടി ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ ചിരകിയത് കുറച്ച്, അധികം വേണ്ട, ഒരു സ്വല്പം മതി. ഇതൊരു ഉപ്പേരി പോലൊക്കെ ഇരിക്കും കാണുമ്പോൾ. ഈ ഡിഷിൻ്റെ ഒരു പ്രത്യേകത അതാണ്, തീരെ, അതായത് കുറച്ച് നന്ന ഡ്രൈ ആയിട്ടിരിക്കണോ. ഇത് ഈ തോരനൊക്കെ വെച്ച പോലെ ഇരിക്കും. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ, ഒഴിച്ചു കൂട്ടാനൊന്നുമല്ല, ഇതിൻ്റെ കൂടെ നമുക്കൊരു രസം മതി. നല്ല അസ്ഥലായിട്ട് ചോറുണ്ണാൻ സാധിക്കും. അപ്പം ഏകദേശം ഇത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നെന്താ, നല്ല സ്വാദുള്ള പാവയ്ക്ക ചെമ്മീൻ വരട്ടിയ തോരൻ. അപ്പം നല്ല ചൂടോട് കൂടിയുള്ള നല്ല സ്വാദായ പാവക്ക ചെമ്മീൻ വരട്ടിയ ഒരു എന്താ പറയുക തോരൻ റെഡിയായി കഴിഞ്ഞു. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം. നല്ല ചൂടുള്ള നല്ല രുചികരമായ പാവയ്ക്കയും ചെമ്മീനും വരട്ടിയ തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്നെ വിവരം അറിയിക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഡിഷല്ലേ, അപ്പോൾ ഉടനെ ട്രൈ ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു ഡിഷുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. കത്തിലേക്ക്. ഹായ് ടേസ്റ്റ് ടൈം. ഹായ്, ഞാൻ ബഹ്റൈനിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. ടേസ്റ്റ് ടൈം സ്ഥിരമായി കാണാറുണ്ട്. ടെസ്റ്റിന് ചേച്ചിയുടെ പാചകം നന്നാകുന്നുണ്ട്. ടേസ്റ്റ് ടൈമിൽ കാണിക്കുന്ന പാചകക്കുറിപ്പുകൾ ഞാൻ പരീക്ഷിക്കാറുമുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നവയാണ് എല്ലാം. ടേസ്റ്റ് ടൈമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹപൂർവ്വം, ആനന്ദലക്ഷ്മി, ബഹ്റൈൻ. ആനന്ദലക്ഷ്മി ചേച്ചിക്ക് ഒരുപാട് നന്ദി. തുടർന്നും ടേസ്റ്റ് ടൈം മുടങ്ങാതെ കാണുക, റെസിപ്പികളെല്ലാം പരീക്ഷിക്കാൻ വേണം. ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് നോക്കാം. ഇന്നത്തെ ടേസ്റ്റ് ടൈം റെസിപ്പി താരം മുപ്ചിറ മലപ്പുറം. റെസിപ്പി പാൽ വാഴയ്ക്ക. ആവശ്യമായ ചേരുവകൾ: നേന്ത്രപ്പഴം പഴുത്തത് 2 എണ്ണം, ചവ്വരി 3 ടേബിൾ സ്പൂൺ, പഞ്ചസാര ആവശ്യത്തിന്, ഏലക്കപ്പൊടി 1 നുള്ള്, നെയ്യ് 1 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് കിസ്മിസ് കുറച്ച്, ഉപ്പ് കുറച്ച്, പശുവിൻ പാൽ 1.5 കപ്പ്. തയ്യാറാക്കുന്ന വിധം: ചവ്വരി 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് കുതിർന്ന ശേഷം കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കുക. 3/4 വേവാകുമ്പോൾ ചെറുതായി മുറിച്ച് നേന്ത്രപ്പഴം ചേർക്കുക. നേന്ത്രപ്പഴം വെന്തതിന് ശേഷം പാൽ ഒഴിച്ച് തിളയ്ക്കുമ്പോൾ ഏലക്കപ്പൊടിയും പഞ്ചസാരയും നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുക. 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് തിളക്കുക. പാൽ വാഴയ്ക്ക തയ്യാർ. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു റെസിപ്പി നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്,
NH-47 ബൈപ്പാസ് ജംഗ്ഷൻ പാലാരിവട്ടം കൊച്ചി 6820 25. ടേസ്റ്റ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കുക. വീണ്ടും ഒരു പുതു പുത്തൻ എപ്പിസോഡുമായി നമുക്ക് കാണാം. ബൈ. കോസ്റ്റ്യൂം കർട്ടസി ലൈവ് ടെക്സ് കൊടുങ്ങല്ലൂർ ഓറഞ്ചസ് ബൊട്ടിക് കളക്ഷൻ എടപ്പള്ളി കൊച്ചി. ഇനി നാളത്തെ കാഴ്ചകളിലേക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പറഞ്ഞു, ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് കറിയാണ്. കണ്ണും പൂട്ടി വെച്ചാലും എൻ്റെ മമ്മിക്ക് ഇതൊട്ടും തെറ്റാറുമില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കാൻ പോകുന്ന ഡിഷാണ് ഓട്സ് ഉപ്മാവും ഓട്സ് പായസവും.